ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് സദ്യ സ്പെഷ്യൽ ഒരു കുറുക്ക് കാളനാണേ. ഒരു ഏത്തക്കായും ഒരു ചെറിയ കഷ്ണം ചേനയാണ് ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കി മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഇപ്പോൾ നികപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു 3/4% വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക 1/2 ലിറ്റർ തൈര് അതൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. ഇത് മിക്സിയുടെ ജാറിൽ ബീറ്റ് ചെയ്യരുത്, വല്ലാണ്ട് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ട ആയിട്ട് തന്നെ കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ പുളിയുള്ള തൈരാണേ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം. ഇവിടെ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ 4 പച്ചമുളകും കൂടി ചേർത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇത് കട്ടിക്കളഞ്ഞായതുകൊണ്ട് നമ്മൾ തേങ്ങയുടെ അരപ്പ് വളരെ ലൂസാക്കരുത് കേട്ടോ. ചേനയും കായൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു എരിവിന് വേണ്ടി ഞാൻ ചേർത്തതാണേ, ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട തൈര് ചേർത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കുന്നത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവുകയും കട്ടകട്ടയായിട്ട് പിന്നെ കിടക്കും. നമ്മുടെ കാളൻ റെഡിയാക്കി എടുക്കുമ്പോൾ അത് ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൺസ് ഇത് നന്നായിട്ടൊന്ന് മിക്സായി തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിരിയില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട, കണ്ടിന്യൂസ് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ കിടന്നൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒത്തിരി ലൂസായിട്ടല്ല, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ കുറുകി വരുമ്പോൾ നല്ല പാകത്തിന് കട്ടിയായിക്കോളൂ. ഇനി നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അത് ഓപ്ഷണലാണ്, ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോണേ. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം. കുറുക്ക് കാളൻ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വറ്റി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കുറുക്ക് കാളന് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളിച്ചൊഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിൽ ഇപ്പോൾ നമ്മൾ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ രണ്ടു മൂന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള കുറുക്ക് കാളൻ ഞാനിപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.